എല്ലാവർക്കും പിന്നെ വണക്കം. ഞാനിപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിരുന്നു. അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനത് ബോക്സൊക്കെ പൊട്ടിച്ചു, ഒരു വട്ടം യൂസും ചെയ്ത സംഭവമാണ്. വേറൊന്നുമല്ല, നമ്മുടെ മെൻസ്ട്രൽ കപ്പാണ്. നമ്മുടെ മെൻസ്ട്രൽ കപ്പ് വന്നിട്ട് കാർമെസ്റ്റിൻ്റെ മെൻസ്ട്രൽ കപ്പാണ്. ഇത് വന്നിട്ട് സ്മാളാണ്, സ്മാൾ സൈസ് ആണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. ഇതൊരു വട്ടം ഞാൻ യൂസ് ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിൻ്റെ അത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് പെട്ടെന്ന് നോക്കി. ഇത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡപ്പ പോലെ സാധനമാണ്, ഡപ്പ പോലെ ഒരു അളപ്പിൻ്റെ അകത്താണ് വരുന്നത്. ഇത് വരുമ്പോൾ ഒരു കവറിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഈ മെൻസ്ട്രൽ കപ്പ് വരുന്നത്. ഇങ്ങനെ അത് കവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് സംഭവം വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതാണ് സംഭവം വന്നിട്ട് മെൻസ്ട്രൽ കപ്പ് സ്മാൾ സൈസാണ്. അധികം എന്തുവാ ഒരു സ്മൂത്ത് അല്ലെങ്കിൽ ഒരു വെറും കട്ടി കുറവെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതിന് കട്ടിയുള്ള ഇതാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ട് കാണിക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഒരു പൗച്ച് ഒരു കവർ വരുന്നുണ്ട്. ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല രസമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അടച്ചിങ്ങനെ സേഫാക്കി ഇങ്ങനെ വയ്ക്കും. അത് ഇത് യൂസ് ചെയ്യണ മെത്തേഡ് ഇനി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് ഒരു 5-10 മിനിറ്റ് തിളച്ച വെള്ളത്തിനകത്തിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് കഴിഞ്ഞ് തണുത്ത് വൃത്തിയാക്കി തുടച്ച് വേണം ഇതിൻ്റെ അകത്തോട്ട് ഇനി ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ വെറുതെ സോപ്പിട്ട് കഴിഞ്ഞിട്ടൊന്നുമല്ല, നല്ല തിളച്ച വെള്ളത്തിൽ 5-10 മിനിറ്റോളം കഴുകി തിളപ്പിച്ചിട്ട് അതെടുത്ത് വേവിച്ച് എടുത്ത് തണുപ്പിച്ച് തുടച്ച് ഇതിൻ്റെ അകത്ത് വെച്ച് സേഫാക്കി ഇങ്ങനെ അടച്ച് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ബോക്സിലിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. അത്രേ ഉള്ളൂ ഇതിൻ്റെ സംഭവമുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. സിലിക്കോൺ ആണെങ്കിൽ ഇതൊരു ഹാർഡായിട്ട് വന്നിട്ടുള്ളൊരു ഇതാണ്. ഏത് വെക്കുമ്പം ആദ്യം വെക്കുമ്പോഴും ഇറിറ്റേഷൻ ഉണ്ട്, കാരണം ഇതൊരു നല്ല കട്ടിയുള്ളൊരു സാധനം. ഇതിന് മുമ്പ് ഞാൻ നമ്മിയെന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മെൻസ്ട്രൽ കപ്പ്. അതുതന്നെ ഈ സാധനമാണ്. അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, കാരണം ഞാൻ അത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു. ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനത് സ്മാൾ സൈസ് ഓർഡർ ചെയ്തെങ്കിലും വന്നത് മീഡിയം ആയിരുന്നു. അപ്പം മീഡിയം എനിക്ക് പറ്റില്ല. അപ്പം ഞാനത് നല്ല സോഫ്റ്റായിട്ട് നല്ല കട്ടി കുറഞ്ഞ നല്ല ഇതാണ്. ഇതിനെ അപേക്ഷിച്ച് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനെ വന്നിട്ട് ഇതിങ്ങനെ നമ്മൾ അകത്തോട്ടിങ്ങനെ ഈ വെക്കുമ്പോൾ ഇത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന് നീളം കുറവാണ്. അപ്പോൾ പിടിക്കാൻ ഇങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാൻ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇത് മറ്റേതിന് നല്ല നീളമുള്ളതായിരുന്നു. അമ്മയുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് അത് സൂപ്പറായിരുന്നു. നല്ല ക്വാളിറ്റി ആയിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിച്ചത് സൈസ് വ്യത്യാസം വന്നതുകൊണ്ടായിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇത് ഓർഡർ ചെയ്തത്. ഇതൊരു 10 വർഷം വരെ യൂസ് ചെയ്യാവുന്നതാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മിയുടെ റേറ്റ് ആ സമയത്ത് ഞാൻ വാങ്ങിച്ചപ്പോൾ 347 രൂപയായിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. മെൻസ്ട്രൽ കപ്പിൻ്റെ അതിൻ്റെ സ്മാളിൻ്റെ റേറ്റ് ആണ്. പിന്നെ മീഡിയം വന്നിട്ട് 199 രൂപയാണ് അത് തന്നെയാണ്. ലാർജിനും 199 രൂപ. ഇപ്പം വന്നിട്ട് സ്മാളിന് അതിൻ്റെ റേറ്റ് 249 രൂപയാണ് 249 രൂപ. അത് നല്ലൊരു റേറ്റാണ്. ഇപ്പം പിന്നെ വീഡിയോ ഇടുന്നതിൽ ചില ചില പരിമിതികളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി, ഞാൻ വീഡിയോ ഫുൾ എടുത്തതായിരുന്നു, ബാക്ക് അടിച്ച് പോയി അതൊക്കെ ഒന്ന് ഇതായി വരണം. ഈ അപ്പം നമുക്ക് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. റേറ്റ് പറയാം, വീഡിയോ കുറേ നീട്ടുന്നില്ല. റേറ്റ് വന്നിട്ട് 250 രൂപ ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ഷേ നാക്കുളുക്കി. അപ്പം ഇത് സ്മാൾ സൈസ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ മീഡിയത്തിന് വന്നിട്ട് 269 രൂപ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ലാർജ് വന്നിട്ട് 279 രൂപയാണ് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതുപോലെ തന്നെ റേറ്റും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാം, സൈസും റേറ്റും എല്ലാം കൂടെ കൊടുത്തേക്കാം. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാത്തവരൊന്ന് വാങ്ങിച്ച് നോക്കി. ഇതല്ല, ഇത് കട്ടിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അത്ര പറയുന്നില്ല. പക്ഷേ നന്ദിയുടെ സാധനം വാങ്ങിച്ച് നോക്കൂ നിങ്ങൾ, കാരണം എന്ന് വെച്ചാൽ അത് നല്ല കട്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെയും പിന്നെയും വാങ്ങിച്ചു പോകാൻ. അത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. അപ്പം ഇതെന്ന് വെച്ചാൽ നല്ല ഇറിറ്റേഷനാണ്. ഏതൊരു സാധനം നമ്മുടെ ഉള്ളിൽ വെക്കാത്ത ഇല്ലാത്തൊരു സാധനം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പം ഇറിറ്റേഷൻ ആയിരിക്കും. അത് കഴിയുമ്പോൾ അത് പൊരുത്തപ്പെടും. ഇതൊരു 5 ദിവസം നമുക്ക് പൊരുത്തപ്പെടാൻ വേണമെങ്കിൽ മറ്റേത് ഒരു 2 ദിവസം മതി നമുക്ക് ബോഡിയായിട്ട് പൊരുത്തപ്പെടാം. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂളായിട്ടുള്ള മൈൻഡിൽ യൂസ് ചെയ്യുക, അല്ലാതെ ടെൻഷൻ
ഫൗണ്ടേഷൻ അടിച്ച് യൂസ് ചെയ്യാൻ നിൽക്കരുത്, അത് ആദ്യമേ പറയുകയാണ്. പിന്നെ ഞാൻ ഇത് ഒത്തിരി പേര് പറയുന്ന കേട്ട പീരീഡ്സ് ആണ് എന്ന് ഒരു തോന്നൽ നമുക്ക് വരത്തില്ല എന്ന് ഉള്ള ആ ഒരു ഇത് കേട്ട് അങ്ങനെ എല്ലാ വീഡിയോസും കണ്ടു കണ്ട് നമുക്ക് അങ്ങനെ ഇത് ഒന്ന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത്. നല്ലതാണ്, കാരണം അവർ പറയുന്നത് നല്ലതാണ്. പാഡ് ഉപയോഗിക്കുമ്പോൾ വരുന്ന ചൂട്, നമുക്ക് ചൂട് വരുന്നത് റാഷസ് അലർജി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരത്തില്ല ഈ ഒരു സാധനം. കാരണം ഈ പിരിച്ച് തന്നേ തോന്നിയിട്ടില്ല, നമുക്ക് കൂളായിട്ട് നടക്കാം, എവിടെ വേണമെങ്കിലും പോകാം, വെള്ളത്തിൽ ചാടാം, അവിടെ ചാടാം, ഇവിടെ ചാടാം, ഓടാം, മറ്റേ കയറാം, എവിടെ വേണമെങ്കിലും ചെയ്യാം, എന്തോ വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും. പാഡാകുമ്പോൾ നമുക്ക് എപ്പോഴും നിറയുന്നു, മാറ്റണം മാറ്റണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ബ്ലീഡിങ് ഉള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അല്ലാത്തുള്ളവർക്ക് അത്ര ഇതില്ല. പിന്നെ പാഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ബ്ലഡ്, ഒരുപാട് ബ്ലീഡിങ് ഉള്ളവരും, പക്ഷേ അങ്ങനെയല്ല സംഭവം. ഇത് ബ്ലീഡിങ് കുറവാണ്, പാഡിലാകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഈ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എത്ര, അപ്പം നമ്മൾ എത്ര ബ്ലഡ് ഇതാണെന്നുള്ളതും ഒക്കെ അറിയാൻ പറ്റും, പോയിട്ടുണ്ടെന്നുള്ളതും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് കളയാൻ. പിന്നെ ഇത് യൂസ് ചെയ്യാനും നല്ലതാണ്, അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കാനും എളുപ്പമാണ്. പിന്നെ നമ്മുടെ പാഡ് വരുത്തുന്ന ദോഷങ്ങളൊന്നുമില്ല. പാഡാകുമ്പം നമുക്ക് മണ്ണിനും കുഴപ്പമാണ്, വായുവിനും കുഴപ്പമാണ്, ഒന്നും ഇത് മണ്ണിലൊന്നും അധികം പെട്ടെന്ന് ലയിക്കത്തില്ല, ലയിച്ച് പോകുന്ന സാധനമല്ല ഇത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അങ്ങനല്ല, നമുക്ക് കഴുകി എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കഴുകി യൂസ് ചെയ്യാം ബ്ലഡ്. പിന്നെ എന്തുവാ പിന്നീട് നിങ്ങളെടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ടെൻഷൻ അടിച്ച് യൂസ് ചെയ്ത് അത്രയേ ഉള്ളൂ പറയാൻ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എല്ലാവരും യൂസ് ചെയ്യാത്തവരൊന്ന് യൂസ് ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കണം നിങ്ങൾ, അത്രയേ ഉള്ളൂ. പിന്നെ ഒത്തിരി വീഡിയോസിലും ഒത്തിരി വീഡിയോസിൽ നിങ്ങൾ കണ്ട് മടുത്ത സാധനമാണ്. പക്ഷേ ഇത് കിട്ടിയപ്പം ഇത് ഇപ്പം ഇനിയിപ്പം വാങ്ങിക്കുന്നവർ ആരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടി ഒരു മെൻസ്റ്റർ കപ്പ് വാങ്ങിക്കാൻ വീഡിയോ വന്നിട്ട് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യുന്നവർ ഇത് ഇച്ചിരി കട്ടുള്ളതുകൊണ്ട് ഇത് ആദ്യമേ യൂസ് ചെയ്യണ്ട എന്ന് ഒരു വിവരം ആയിക്കോട്ടെ. നന്ദിയാണ് നല്ലത്, അത് നിങ്ങൾ നോക്കുക. എന്തായാലും ഞാൻ എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം വെച്ചാൽ ലൈക്ക്, നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇല്ലാന്നുള്ള പ്രചോദനം, അത് മനസ്സിലാക്കുക. പിന്നീട് എന്താ ബ്യൂട്ടി ടിപ്സ് ഇഷ്ടമുള്ളവരും ഡോഗ്സിനെയും അവർക്ക് ഇഷ്ടമുള്ളവരും എല്ലാം നമ്മുടെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്തേരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് വീഡിയോ അവരെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.